Guys, welcome to KSS Code. UPSC എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ. സോ UPSC എന്ന് പറയുന്നത് എല്ലാ എക്സാംസിനും, ഈവൻ ഡിഗ്രി, പ്രിലിംസ്, മെയിൻസ്, കെഎസ് എക്സാം, അതുപോലെ തന്നെ UPSC എക്സാം, ഏതൊരു എക്സാം ആയിക്കോട്ടെ, അതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് UPSC എന്ന് പറയുന്നത്. സോ ഒരുപാട് പേര് അതൊന്നും ജസ്റ്റ് ഒന്നും നോക്കാറ് പോലും ഇല്ല. അങ്ങനെ ആയിരിക്കും ചിലവർ പോയി എഴുതുന്നത്, കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് ഒരു അതിൻ്റെ ഒരു നോട്ട്സും കാര്യങ്ങളും ഇല്ല, ആ ഒരു രീതിയിലൊക്കെ എന്താ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഇനി ആരും സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് 25 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സബ്ജെക്ട്, അതായത് UPSC എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഇത് ഡിഗ്രി ലെവൽ എക്സാംസിനും അതുപോലെ തന്നെ KS എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ കാണുക, പഠിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഒരു എം ലക്ഷ്മികാന്തിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ പോയിന്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടൊന്ന് എന്താ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിക്കൊന്ന് പഠിക്കാം. അതായത് നമുക്കിപ്പം ജസ്റ്റ് പോയിന്റ്സ് പഠിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല, പകരം എന്താണ്, ചിലപ്പോൾ ഇപ്പോൾ PSC സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത് അല്ലെ. സോ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ UPSCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, UPSC എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്താണ് ഒരു സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി, ഇന്ത്യയിലുള്ള ഒരു സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് അതെന്ന് പറയുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 315 അനുച്ഛേദം മുതൽ 323 അനുച്ഛേദം വരെയാണ് UPSC യെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 315, 323 ജസ്റ്റ് നമ്പർ മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഈ 315 മുതൽ 323 വരെയുള്ള ഓരോ അനുച്ഛേദത്തിലും ഓരോ ചോദ്യങ്ങൾ എന്താ ഒളിച്ചിരിപ്പുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ താഴോട്ട് വരുമ്പോൾ ഡിസ്കസ്, ആ പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് എന്ത് UPSC യെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചാലോ, ഏതാണ് 14 പാർട്ടിലാണ് എന്ത് UPSC യെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആ കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു ഇതിനകത്ത് ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ, ഐ തിങ്ക് 49 ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റ് നിങ്ങളതിൽ ഇല്ലെങ്കിൽ നമ്മുടെ KSS കോഡ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അതിന്റെ PDF ഒക്കെ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് അവർ കുറെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് KSS ആണെങ്കിലും അതുപോലെ തന്നെ PSC ആണെങ്കിലും. ഓക്കെ, സോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ് അതിന്റെ കമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. UPSC കറക്റ്റ് നമ്മൾ എന്താണ് ഫിനാൻസ് കമ്മീഷൻ ഒക്കെ പഠിച്ചപ്പോ കറക്റ്റ് 5 മെമ്പേഴ്സ്, ഒരു ചെയർമാൻ, 4 മെമ്പേഴ്സ് എന്നൊക്കെ പഠിച്ചു അല്ലെ. പക്ഷെ UPSC നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മെമ്പേഴ്സിന്റെ കൗണ്ട് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം അവരെന്താണ് ഇറഗുലർ ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരിപ്പം ആരാണോ അത് എന്താ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു സാഹചര്യം പോലെ അവർ പറയുന്ന നമ്പേഴ്സ് അനുസരിച്ചായിരിക്കും എത്ര പേര് വേണം, എത്ര രീതിയിൽ വേണം എന്നൊക്കെ അവർ ആയിരിക്കും ഡിസൈഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഇല്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, UPSC കേസിൽ. ഓക്കെ, അപ്പൊ UPSC അത് എന്തുണ്ടാവും, ചെയർമാൻ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സ് ഉണ്ടാകും. കറക്റ്റ് ആയിട്ടൊരു സ്ട്രെങ്ത് അവര് പറഞ്ഞിട്ടില്ല, UPSC പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് മാക്സിമം ഒരു 9 മുതൽ 11 മെമ്പേഴ്സ് വരെയാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ UPSC ഉള്ളത്. അപ്പോ എന്താ മാക്സിമം എത്ര പേര് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 11 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 11 കൊടുക്കാം കേട്ടോ. മാക്സിമം 11 മെമ്പേഴ്സ് വരെയാണ് UPSC വരുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം വരുന്നത് എന്തായിരിക്കും, അവരുടെ ആ ഒരു കാലപരിധി എത്രയെന്നായിരിക്കും. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, എന്താണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരിക്കും എന്ത് ഈ UPSC എന്ന് പറയുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് കേട്ടോ. UPSC പ്രായപരിധി എത്രയാണ്, 6 വർഷം അല്ലെങ്കിൽ എത്രയാണ്, 65 വയസ്സാണ് കേട്ടോ. 65 വയസ്സാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത എന്താണ്, അതിന് ഇനി വേറൊരു രീതിയിൽ ചോദിക്കാം, എന്താണ് ഇതിന് റിമൂവ് ചെയ്യാൻ ഉള്ള അധികാരം. ഓക്കെ, ഇപ്പം അത് അപ്പൊ അതിന് മുമ്പ് ഒന്ന് ഒരു കാര്യം ഓർക്കുക, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരമാർക്കാണുള്ളത്
പ്രസിഡന്റിനാണോ ഉള്ളത് കേട്ടോ. അപ്പൊ പ്രസിഡന്റിന് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യാമെന്ന അധികാരമുള്ളത്, അവര് ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരവും ഉള്ളത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പക്ഷെ പ്രസിഡന്റിന് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? സുപ്രീം കോടതിയെ ആ കാര്യങ്ങളൊന്ന് ധരിപ്പിക്കുകയും അവരൊന്ന് എൻക്വയറി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻസ്, യു പി എസ് സിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു അല്ലെ, ഈ ഐ എ എസ്, ഐ പി എസ്, ഐ എഫ് എസ് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ പല പല സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലേക്കുള്ള ഉയർന്ന പദവിയിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു ബാരിയർ ഒക്കെ സെറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോയിന്റ് റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ കേസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റുകളെ അവര് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ സർവീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകളെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? യു പി എസ് സി ആണ്. അതുപോലെ തന്നെ ഇപ്പം സ്റ്റേറ്റുകാരോ അല്ലെങ്കിൽ എന്താ ഇപ്പം ഗവർണർ എന്ന് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ച് പറയുന്നു, അപ്പം അത് പ്രസിഡന്റ് അംഗീകരിച്ച ആ പ്രസിഡന്റ് അവരെടുത്തൊന്ന് യു പി എസ് സിക്കാരോട് ഒന്ന് ആ ഒരു സ്റ്റേറ്റിനെ ഒന്ന് എന്താ ഹെൽപ്പ് ചെയ്യൂ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, യു പി എസ് സിക്ക് ഓരോ സ്റ്റേറ്റുകളെയും സഹായിക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളാണ് അവരുടെ ഫംഗ്ഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്സിലേക്ക് കടന്ന് നമുക്ക് ചോദ്യങ്ങൾ പഠിച്ച് പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ റെഡി ആണല്ലോ. സോ ആദ്യത്തെ പോയിന്റ് എന്താണ്? 1926 ഒക്ടോബർ 1. അത് കാണുമ്പോ തന്നെ അറിയാം അല്ലെ. എന്താണ് ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1926 ഒക്ടോബർ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതിൽ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കുക. 1926 ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നത്? നമ്മുടെ യു പി എസ് സി രൂപീകൃതമാകുന്നത്. ഓക്കെ, അപ്പൊ യു പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. യു പി എസ് സിയുടെ സെന്റർ എവിടെയാണ്? ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസിലാണ് കേട്ടോ. ധോൽപൂർ ഹൗസിലാണ് യു പി എസ് സിയുടെ സെന്റർ. ഓക്കെ, അടുത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആ ഇതിന് എന്തോ യു പി എസ് സിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ചോദ്യം വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് എന്താ ഇത് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണെന്ന് നോക്കിയാല്, ബ്രിട്ടീഷ് ഇന്ത്യയില് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ യു പി എസ് സി 1919 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1926 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു കാലഘട്ടം മനസ്സിലാക്കണം. അതായത് ഒരു ബ്രിട്ടീഷ് കാലഘട്ടമാണ് അല്ലെ. ആ ഒരു കാലഘട്ടത്തില് ഈ ഒരു യു പി എസ് സി രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേര് വരികയാണ്, ലീ കമ്മീഷൻ. എന്താണ് ലീ കമ്മീഷൻ വരുന്ന ചോദ്യം എന്തായിരിക്കും? അപ്പോ ഇന്ത്യയില് ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ ആണല്ലോ യു പി എസ് സി. ഓക്കെ, അപ്പൊ യു പി എസ് സി സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലീ കമ്മീഷൻ ആണ്. ഓക്കെ, ലീ കമ്മീഷൻ. ഇനി ചിലപ്പോൾ ലീ കമ്മീഷൻ എന്നായിരിക്കത്തിലെ ഓപ്ഷൻസിൽ ഉണ്ടാവുന്നത് റോയൽ കമ്മീഷൻ എന്നായിരിക്കും. സോ റോയൽ കമ്മീഷനും ആൻസർ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു ലീ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1924 കേട്ടോ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 1926 ആയപ്പോൾ അത് നിലവിൽ വരുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ആർട്ടിക്കിൾ 315 എന്താണ്? ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് എന്ത് ഈ ഒരു ഇതിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ, യു പി എസ് സിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക ആർട്ടിക്കിൾ 315 എന്താണ് ഇമ്പോർട്ടൻസ്. 315 എന്ന് പറയുന്നത് യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്ന ആ ഒരു ആർട്ടിക്കിൾ ആണ് ഇത്, 315. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രായപരിധി നോക്കിയേ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ ആ ഒരു പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, അതിന്റെ പ്രായപരിധിയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അത് 6 വർഷം അല്ലെങ്കിൽ എന്താണ് 62 വയസ്സാണ്. അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം കേട്ടോ, ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് യു പി എസ് സിയുടെ ആ ഒരു കാലപരിധി എന്ന് പറയുന്നത്. മാക്സിമം 9 മുതൽ 11 മെമ്പേഴ്സ് ആണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് റിമൂവ് ചെയ്യുന്നത്? പ്രസിഡന്റ് തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ഇനി ചോദിക്കുന്നത് യു പി എസ് സിയുടെ ആദ്യത്തെ
ചെയർമാൻ അല്ല പ്രസന്റ് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രദീപ് കുമാർ ജോഷിയാണ് കേട്ടോ. പ്രദീപ് കുമാർ, അതായത് 2022 ഈ ഒരു ടൈമിലുള്ള 2021 അപ്പോയിന്റഡ് ആയത്. ഓക്കെ, അപ്പൊ പ്രദീപ് കുമാർ ജോഷിയാണ് പ്രസന്റ് ചെയർമാൻ. യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷി. ഇനി യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാല് ആരായിരുന്നു? സർ ബോസ് റോസ് ബാർക്കർ ആയിരുന്നു കേട്ടോ. സർ റോസ് ബാർക്കർ ആയിരുന്നു എന്ത് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്, യു പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ. കാലഘട്ടം ഒന്ന് നോക്കിയിരിക്കുക, അന്ന് ചെയർമാന്റെ ഒപ്പം 5 മെമ്പേഴ്സ് ആയിരുന്നു ആ ഒരു യു പി എസ് സിക്കകത്ത് ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാൻ, ആദ്യത്തെ ഇന്ത്യൻ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ സർ റോസ് ബാർക്കറുടെ പേര് പറയാം. ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എച്ച് കെ കൃപലാനിയാണ് കേട്ടോ. ഇന്ത്യൻ ചെയർമാൻ ചോദിച്ചാൽ എച്ച് കെ കൃപലാനിയാണ്. ഫസ്റ്റ് വുമൺ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വുമൺ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ഒരു റോസ് ആണെന്ന് ഓർക്കുക കേട്ടോ. റോസ് മില്യൻ ബാത്യു ആണ്, റോസ് മില്യൻ ബാത്യു ആണ് ഫസ്റ്റ് വുമൺ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ നമ്മളെ കെ എസ് എക്സാമിൽ ഒക്കെ വരുന്നത് ഫസ്റ്റ് മലയാളി മെമ്പർ ആരായിരുന്നായിരിക്കും, അത് അടിയോടി ആണെന്ന് ഓർത്തിരിക്കുക. ആരാണ്? അടിയോടിയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത, ഞാൻ പറഞ്ഞല്ലോ ഓരോ ആർട്ടിക്കിൾസിനും 315 മുതൽ 323 വരെയുള്ള ഓരോ ആർട്ടിക്കിൾസിനും എന്തുണ്ട്? അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളുടെ ഒരു ചോദ്യങ്ങളൊന്നും നോക്കിക്കേ. ആനുവൽ റിപ്പോർട്ട് യു പി എസ് സി വാർഷിക ആ ഒരു എന്താ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിന് തന്നെയാണ്. ഓക്കെ, അപ്പൊ യു പി എസ് സി ആയിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ളത് പ്രസിഡന്റാണ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ ആർട്ടിക്കിൾ പഠിക്കാമല്ലോ. ആദ്യത്തെ ആർട്ടിക്കിൾ നോക്കും. ആർട്ടിക്കിൾ 315 എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നുള്ള ആ ഒരു വേണം എന്നുള്ള അത് നിഷ്കർഷിക്കുന്ന ആ ഒരു ആർട്ടിക്കിളാണ് 315. ക്ലിയർ ആയിട്ട് കേട്ടോണേ. 316 പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെയും നിയമനവും ഉദ്യോഗ കാലാവധിയും കുറിച്ച് പരാമർശിക്കുന്നതാണ് 316. 317 ഏതാണ്? 317 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് കേട്ടോ. അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് 317. ഇനി 318 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് റെഗുലേഷനുകൾ ആക്കാനുള്ള അധികാരമാണ് എന്ത്? ആർട്ടിക്കിൾ 318. ഒന്നുകൂടെ പറയാം, പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരമാണ് 318 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരായിരുന്നു? രാഷ്ട്രപതി ആയിരുന്നു അല്ലേ. ഓക്കെ, സംസ്ഥാനങ്ങളുടെ കേസ് ആണെങ്കിൽ നമ്മൾ ഗവർണറുടെ പേര് പറയും. ഗവർണർ ആയിരിക്കും ആ ഒരു അംഗസംഖ്യ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ 9 വേണോ 10 വേണോ 11 വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഇവൻ യു പി എസ് സിയുടെ കേസിൽ രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 319 ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ മറ്റ് ഉദ്യോഗസ്ഥർ വഹിക്കുന്നതും സംബന്ധിച്ചുള്ള ആ ഒരു നിരോധനമാണെന്ത് 319 പറയുന്നത്. അതായത് ഇപ്പൊ വിരമിച്ചതിന് ശേഷം യു പി എസ് സി ചെയർമാനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും ചെയ്യുവാൻ കഴിയത്തില്ല. അതുപോലെ സംസ്ഥാന പി എസ് സിയുടെ ചെയർമാനാണ് യു പി എസ് സിയുടെ ചെയർമാനായോ അല്ലെങ്കിൽ അംഗമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന പി എസ് സിയുടെ ചെയർമാനായോ നിയമിക്കപ്പെടാൻ അർഹതയുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം യു പി എസ് സിയുടെ ചെയർമാന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴില് ഒരു ഉദ്യോഗവും പിന്നീട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി 319 കഴിഞ്ഞ 320 എന്താണ് പറയുന്നത് നോക്കിയാൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. ഇതാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 320. അപ്പൊ 320 കഴിഞ്ഞ് 322 ഏതാണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനുകളിലെ ചെലവുകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് എന്ത് 322 എന്ന് പറയുന്നത് കേട്ടോ. 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളും എന്താ ചെലവുകളാണ് 322. ഓക്കെ, അപ്പൊ 323 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ് 323 പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇത് എത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മളുടെ യു പി എസ് സി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട്. ഇത്രയും ഈസിയാണ് ഈ വെറും ഈ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.